മുക്കം ഓർഫനേജ് ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. കളർപെട്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനം മുക്കം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു. മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. കളർപെട്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ 5 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ 100-ൽ പരം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. പ്രകൃതി ദൃശ്യങ്ങൾ, ഗ്രാമീണ ജീവിതം, പരിസ്ഥിതി സംരക്ഷണം, മഹാമാരി അതിജീവനം തുടങ്ങി ഇന്ത്യൻ സൈനികർ ബാബുവിനെ രക്ഷിക്കുന്ന സമകാലിക സംഭവം വരെ വിദ്യാർത്ഥികൾ ചിത്രീകരിച്ചിട്ടുണ്ട്. വാട്ടർ കളർ, അക്രിലിക്, ക്രയോൺസ്, കളർ പെൻസിൽ തുടങ്ങി വിവിധ മീഡിയകളിലാണ് രചനകൾ. പ്രദർശനം ഈ മാസം 9 വരെ നീണ്ടു നിൽക്കും. മുക്കം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ഓംകാരനാഥൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ അധ്യാപകൻ പി അബ്ദു അധ്യക്ഷത വഹിച്ചു. മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു, ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി ജനറൽ കൺവീനർ ജി അബ്ദുറഷീദ്, മുൻ നഗരസഭാ കൗൺസിലറും പൂർവ്വ അധ്യാപകനുമായ സി വിജയൻ, ഓർഫനേജ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഇ റംല ടീച്ചർ കെ അബ്ദുറഷീദ്, ടി റിയാസ്, എം ഫാത്തിമ ജുനിയ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച ഊർജ്ജ സംരക്ഷണ സന്ദേശ ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വേദിയിൽ വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഇൻസ്പയർ അവാർഡ് ജേതാക്കളായ സി പി ഫിദ ഫാത്തിമ, റഫീഹ ജൽവ, എം നജ ഫാത്തിമ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.